നമസ്കാരം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് പകരമായി ഉണ്ടായതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതൊരു തികഞ്ഞ പരാജയമാണ് എന്ന് ബോധ്യമായപ്പോൾ എല്ലാവരും കമ്മ്യൂണിസത്തെ കൈവിട്ടു. ആകെ അവശേഷിച്ചിരുന്ന കമ്മ്യൂണിസത്തിന്റെ പച്ചത്തുരുത്ത് ചൈനയാണ്. മാവോ സേതുങ്ങിന്റെ സാംസ്കാരിക വിപ്ലവ ലൈൻ ഉപേക്ഷിച്ച് ഡിങ് സിയാവോ പിങ്ങിന്റെ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് മാറിയാണ് ചൈന പിടിച്ചു നിന്നത്. പിന്നീട് ചൈന മുമ്പോട്ട് വെച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു എക്കണോമിക് മോഡലാണ്. ആഡം സ്മിത്ത് തുടങ്ങിവെച്ച അമേരിക്കയും യൂറോപ്പും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന മുതലാളിത്തത്തിന്റെ തനി സ്വരൂപം ചൈന കമ്മ്യൂണിസത്തിന്റെ ചില തിന്മകൾ കൂടി കലർത്തി മുമ്പോട്ട് കൊണ്ടുപോയി. മുതലാളിത്തത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യവും സുതാര്യതയുമാണ്. കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത സ്വേച്ഛാധിപത്യവും. കമ്മ്യൂണിസത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ അടിത്തറയിൽ മുതലാളിത്തത്തിന്റെ ലാഭേച്ഛയെ ചേർത്തപ്പോൾ ഏറ്റവും വിജയകരമായ സാമ്പത്തിക മോഡലായി മാറുന്നു ചൈനീസ് മോഡൽ. ആ മോഡലിൽ ചൈന കുതിച്ചു വളരുകയാണ്. ചൈന ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യ മൂന്നാമത് എത്തണമെങ്കിൽ ജർമ്മനിയെയും ജപ്പാനെയും മറികടക്കേണ്ടതുണ്ട്. 7-8 വർഷത്തിനിടയിൽ ഇന്ത്യ ചൈനയ്ക്ക് പിന്നിൽ മൂന്നാമതെത്തും. കുറെ കാലം കൂടി കഴിയുമ്പോൾ ചൈന ഒന്നാമതും ഇന്ത്യ രണ്ടാമതും അമേരിക്ക മൂന്നാമതുമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ചൈനയുടെ സാമ്പത്തിക വിജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ സകല സവിശേഷതകളും സ്വേച്ഛാധിപത്യത്തിന്റെ ഭൂമികയിൽ വാർത്തെടുത്തു എന്നതാണ്. മുതലാളിത്തത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ലാഭേച്ഛ മാത്രമാണ് അവരെ നയിക്കുന്നത്. അങ്ങനെ ലോകത്തെ ഏറ്റവും ശക്തമായ മുതലാളിത്ത രാജ്യമായ അമേരിക്കയിലെ ആഗോള ഭീമന്മാർ കൂട്ടത്തോടുകൂടി ചൈനയിലേക്ക് അവരുടെ ഉൽപാദനത്തിനായി എത്തുന്നു. അമേരിക്കയിലെയും യൂറോപ്പിലെയും ജപ്പാനിലെയും ഒക്കെ വലിയ കമ്പനികൾ ചൈനയിൽ അവരുടെ ഉൽപാദനം തുടങ്ങുന്നു. ചൈനയുടെ സ്ഥിരതയുള്ള ഭരണകൂടവും മനുഷ്യവിഭവശേഷിയുമായിരുന്നു അവരെ ആകർഷിച്ചത്. അതുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് മുതലാളിത്തത്തിന്റെ തണലിൽ അമേരിക്കയിലെ വൻകിട കമ്പനികളിൽ പലതും, അത് ആപ്പിൾ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ടെസ്ല ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, എല്ലാ സ്ഥാപനങ്ങളും വളരുകയായിരുന്നു. ഈ സ്ഥാപനങ്ങളിലൊക്കെ മാനുഫാക്ചറിംഗ് ബേസ് എന്ന് പറയുന്നത് ചൈനയായി മാറി. അക്കൂട്ടത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ആപ്പിൾ. ആപ്പിളിന്റെ ഐഫോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐപാഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്ബുക്ക് എന്ന് പറയുന്നത് കുറച്ചെങ്കിലും പണമുള്ളവരുടെ ഒരു അന്തസ്സിന്റെ ലക്ഷണമാണ്. തീർച്ചയായും സുരക്ഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ബ്രാൻഡാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അല്പമെങ്കിലും പണമുള്ളവൻ ഒരു ഐഫോണോ ഒരു ഐപാഡോ ഒക്കെ കൊണ്ടു നടക്കുന്ന രീതി വന്നു. അങ്ങനെ മുതലാളിത്തത്തിന്റെ സവിശേഷതയിൽ ഏറ്റവും അധികം ലാഭം കൊയ്തത് ആപ്പിളാണ്. ആപ്പിളിന് ലാഭമുണ്ടാക്കി കൊടുത്തത് ചൈനയാണ്. ഏറ്റവും ഒടുവിൽ ആപ്പിൾ പുറത്തുവിട്ട പത്രക്കുറിപ്പ് അനുസരിച്ച് ചൈനയിൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും 48 ലക്ഷം തൊഴിലവസരങ്ങളാണ് ആപ്പിൾ കമ്പനി മാത്രം സൃഷ്ടിച്ചത്. ഐഫോൺ സിറ്റി എന്ന പേരിൽ ചൈനയിൽ ഒരു നഗരം പോലുമുണ്ട്. ഐഫോൺ നിർമ്മിക്കുന്ന അവിടുത്തെ ഫോക്സോൺ കമ്പനി മാത്രം 3.5 ലക്ഷം പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്. അങ്ങനെ ആപ്പിളിന്റെ പല ഉൽപ്പന്നങ്ങൾ, അവയുടെ വിതരണ സംവിധാനങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട സ്റ്റോറുകൾ, അവയുടെ കയറ്റുമതി ഇറക്കുമതി സംവിധാനങ്ങൾ, അവയ്ക്ക് വേണ്ട മറ്റുൽപ്പന്നങ്ങൾ എല്ലാം കൂടി ആപ്പിൾ പ്രത്യക്ഷമായും പരോക്ഷമായും 48 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നാണ് ആപ്പിൾ അവകാശപ്പെട്ടത്. കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ കണ്ണുവച്ച് നടക്കുകയാണ്. ചൈനയുടെ വളർച്ചയുടെ അടിസ്ഥാന കാരണമൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനേക്കാൾ ചിലവ് കുറഞ്ഞ സാങ്കേതിക മികവുള്ള മനുഷ്യവിഭവശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും നൽകാം എന്ന വാക്കുമായി മോദിയും കേന്ദ്ര ഐടി മന്ത്രാലയവും വാണിജ്യ മന്ത്രാലയവും പലകുറിയാണ് അമേരിക്കയ്ക്ക് പോയതും ആപ്പിൾ കമ്പനി അടക്കമുള്ള കമ്പനികളുമായി ചർച്ച നടത്തിയതും. പ്രധാനപ്പെട്ട ആഗോള ഭീമന്മാരെല്ലാം പലപ്പോഴായി ഇന്ത്യയിലെത്തി ചർച്ച നടത്തി പരിശോധനകൾ നടത്തി മടങ്ങിപ്പോയി. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടുത്തെ പ്രാദേശിക അസന്തുലനാവസ്ഥയാണ്. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ ഭരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വാക്കുകൊടുത്താലും അതിവിടെ ഫലപ്രദമാകണമെന്നില്ല. ഇന്ത്യയിലേക്ക് പോരൂ, ഞങ്ങളെല്ലാം ചെയ്തു തരാം എന്ന് പറയുന്നു. ആ വാക്ക് കേട്ട് കേരളത്തിലേക്ക് ഒരു സ്ഥാപനം എത്തിയെന്ന് കരുതുക. പിറ്റേ ദിവസം അവിടെ കൊടി ഉയരും. കയറ്റി ഇറക്കുമതിക്ക് പോലും കോടികൾ കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, അയാൾക്കൊരു AC സർവീസ് കമ്പനിയുണ്ട്. വലിയ കമ്പനികളുടെയൊക്കെ AC സർവീസും ഇൻസ്റ്റലേഷനും ഒക്കെ അയാളുടെ കമ്പനിയാണ് ഏറ്റെടുക്കുന്നത്. കോട്ടയത്തെ KSRTC സ്റ്റാൻഡിന് സമീപം റിലയൻസിന്റെ ഒരു വലിയ വർക്ക് കിട്ടി.
അതിലേക്കുള്ള എ സി ലോറിയിൽ നിന്നിറക്കാൻ ഒരു 3-4 മണിക്കൂർ നേരത്തെ പണിയാണ്. 12 ചുമട്ട് തൊഴിലാളികൾ വന്ന് പേടിപ്പിച്ച് മേടിച്ചു കൊണ്ടുപോയത് 1.5 ലക്ഷം രൂപയാണ് അത്രേ. അത് കൊടുത്തില്ലെങ്കിൽ പണി നടക്കില്ല എന്ന് റിലയൻസുകാരും പറഞ്ഞതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള കേരളത്തിലേക്ക് ആരും ഊരുറപ്പിച്ചു വരില്ല. അതുകൊണ്ട് ആപ്പിളിനെ പോലൊരു കമ്പനി ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കാൻ ഒരുങ്ങുമ്പോഴും കേരളം അവരുടെ പരിഗണനാ പട്ടികയിൽ പോലുമില്ല. ഇന്ത്യയിലെ ഏറ്റവും അധികം പുതിയ സംരംഭങ്ങളുള്ള ഏറ്റവും വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നൊക്കെ നമ്മുടെ മന്ത്രി രാജീവ് ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം പോലും ഇവിടെ ആരംഭിക്കുന്നില്ല. ഇവിടെ ആരംഭിക്കുന്നതൊക്കെ റീറ്റെയിൽ ഷോപ്പുകളാണ്, സർവീസ് സെക്ടറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. വലിയ മാളുകൾ വരും, സ്വർണ്ണക്കടകൾ വരും, തുണിക്കടകൾ വരും. അതിനപ്പുറത്തേക്ക് ഉൽപാദനം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് പറ്റിയ മണ്ണല്ല, വ്യവസായം എന്ന പ്രക്രിയയ്ക്ക് പറ്റിയ മണ്ണല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ നാട്. ഇന്ത്യയിലെ ഐടി സെക്ടർ ശക്തമാവുന്നതിന് മുൻപ് ചില ഇടപെടൽ നടന്നതുകൊണ്ട് ഇവിടെ ഒരു ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും വന്നത് മാത്രമാണ് കേരളത്തിന്റെ ഭാഗ്യം. എന്തായാലും മോദിയുടെ ഇടപെടലും മോദി നൽകുന്ന ആത്മവിശ്വാസവും ആപ്പിൾ കമ്പനിക്കും അതിന്റെ തലവനായ ടിം കുക്കിനും വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു. ചൈനയിലെ മാറി വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഭാവിയിൽ പ്രതിസന്ധിക്ക് കാരണമായേക്കുമെന്ന് ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഭയക്കുന്നു. പ്രത്യേകിച്ച് തായ്വാനുമായുള്ള ചൈനയുടെ ബന്ധം വഷളായി വരുമ്പോൾ, തായ്വാൻ ചൈനയുടെ ഭാഗമാക്കി മാറ്റാനുള്ള യുദ്ധത്തിന് വേണ്ടി ഏതു നിമിഷവും ചൈന രംഗത്തിറങ്ങും എന്നുറപ്പാകുമ്പോൾ, അമേരിക്ക ഇക്കാര്യത്തിൽ തായ്വാനൊപ്പമാണ് ചൈനയ്ക്കെതിരാണ് എന്ന സാഹചര്യത്തിൽ ചൈനയിലെ ഉൽപാദന അന്തരീക്ഷം ആപ്പിൾ അടക്കമുള്ള കമ്പനികളുടെ അടിത്തറ മാന്തിയേക്കുമെന്ന് ആശങ്കയുണ്ട്. അതുകൊണ്ട് പതിയെ പതിയെ കഴിഞ്ഞ 2-3 വർഷമായി ഇന്ത്യയിലേക്ക് ഉൽപാദനം മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. വലിയ ബഹളമൊന്നും വയ്ക്കാതെയായിരുന്നു ഈ പ്രക്രിയ നടന്നത്. ആദ്യം ആപ്പിൾ കമ്പനിയുടെ ഉപോൽപ്പന്നങ്ങൾ, അതായത് ഐഫോണിന്റെ കവർ അടക്കമുള്ള ഉപോൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള സാഹചര്യമാണ് ഒരുക്കിയത്. അതിനവർ പങ്കാളിയായി കണ്ടെത്തിയത് ടാറ്റയാണ്. ബാംഗ്ലൂരിനോട് ചേർന്ന് ഹൊസൂരിൽ 100 ഏക്കർ ഭൂമിയിൽ അവർ അതിനുള്ള ഫാക്ടറി ഒരുക്കി. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏതാണ്ട് 50,000 പേർക്കാണ് ആപ്പിൾ കമ്പനി ഹൊസൂരിൽ മാത്രം തൊഴിൽ കൊടുക്കുന്നത്. പിന്നീട് ഇന്ത്യയിലെ ചിലയിടങ്ങളിലെങ്കിലും ആപ്പിളിന്റെ പഴയ മോഡൽ നിർമ്മാണങ്ങൾ, iPhone 12, iPhone 13, iPhone 14 തുടങ്ങിയ മോഡലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഈ മോഡലുകളാണ് ഇന്ത്യൻ വിപണിയിൽ അധികം വിറ്റുപോയത്. അതായത് ഇന്ത്യൻ വിപണിയിൽ വിറ്റുപോകുന്ന മൊബൈലൊക്കെ ഇവിടെ തന്നെ നിർമ്മിക്കുന്നു. മാത്രമല്ല നമ്മുടെ അയൽരാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാൻ കഴിയുന്നു. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഏറ്റവും പുതിയ മോഡലാണ് പരീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. iPhone 15 ഉം 15 Pro ഉം ഈ വർഷം ഇറങ്ങിയപ്പോൾ ഇന്ത്യയിൽ ഭാഗികമായി ഉൽപാദനം നടത്തി. ഇതുവരെ അതിനുള്ള സാധ്യതയുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഭാഗികമായി ഉൽപാദനം നടത്തി. അതിനിടയിൽ ഐഫോൺ നിർമ്മാതാക്കളായ തായ്വാനീസ് കമ്പനിയായ വിസ്റ്റോണിന്റെ ഇന്ത്യൻ ഓപ്പറേഷൻ $125 മില്യൺ ടാറ്റ സ്വന്തമാക്കുന്നു. ബാംഗ്ലൂരിന് സമീപമുള്ള അവരുടെ ഫാക്ടറിയിൽ 1,000,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അത് ടാറ്റ സ്വന്തമാക്കിയതോടെ പൂർണ്ണമായും ഐഫോണിന്റെ പുതിയ നിർമ്മാണ പ്രക്രിയകൾ ഇവിടെ ആരംഭിക്കുമെന്ന് ഉറപ്പായി. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2024-25 വർഷമാകുമ്പോഴേക്കും ഐഫോണിന്റെ അടുത്ത എഡിഷൻ ഏതാണ്ട് 25% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുമെന്നാണ്. ടാറ്റ മാത്രമാവില്ല, ഫോക്സോണും ആ നിർമ്മാണ പ്രവർത്തന ഭാഗമാണ്. ഫോക്സോൺ തെലുങ്കാനയിൽ ഏതാണ്ട് 25,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന തരത്തിൽ $500 മില്യൺ പുതുതായി നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് ഫോക്സോണിനും നിർമ്മാണം കിട്ടും, ടാറ്റയ്ക്കും കിട്ടും. അങ്ങനെ ടാറ്റയും ഫോക്സോണും ചേർന്ന് ഇന്ത്യയിലേക്ക് ഐഫോൺ നിർമ്മാണം പതിയെ പതിയെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ആപ്പിൾ ഉൽപാദനങ്ങൾ ഏതാണ്ട് 7% ഇന്ത്യയിൽ നടക്കുന്നത്. അത് അടുത്ത വർഷമോ അതിന് പിന്നത്തെ വർഷമാകുമ്പോഴേക്കും 25% ഉയരുമെന്നും പടിപടിയായി ആപ്പിൾ കമ്പനിയുടെ എല്ലാ ഉൽപാദനവും ഇന്ത്യയിലേക്ക് മാറുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലേക്ക് പറിച്ചു നടന്നതനുസരിച്ച് ചൈനയിൽ അവരുടെ ഉൽപാദനം കുറച്ചുകൊണ്ടുവരുന്നു. ചൈനയിലെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം ഇന്ത്യയിലേക്ക് വരാൻ. അങ്ങനെ വരുമ്പോൾ ഒന്ന് റീലൊക്കേഷൻ കോസ്റ്റും ഇന്ത്യ കൊടുക്കും എന്നാണ് മോദിയുടെ വാഗ്ദാനം. അതായത് ചൈനയിലെ ഒരു ഫാക്ടറി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നാൽ നമ്മൾ ആപ്പിളിന് ഫാക്ടറി ഉണ്ടാക്കി കൊടുക്കും. അതിനുവേണ്ടി മത്സരിച്ച് നിൽക്കുകയാണ് തമിഴ്നാടും കർണാടകയും തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഗുജറാത്തും ഒക്കെ. ചുരുക്കി പറഞ്ഞാൽ വരുന്ന ഒരു 10 വർഷം കൊണ്ട് ആപ്പിൾ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉൽപാദനമെല്ലാം ഇന്ത്യയിലേക്ക് മാറും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ബിഡിങ്ങുമായി രംഗത്തുണ്ട്. അവർക്ക് റീലൊക്കേഷൻ കോസ്റ്റ് കൊടുക്കാമെന്ന് പറയുന്നു. കിറ്റക് സാബു എന്നോട് പറഞ്ഞത് പിണറായി സർക്കാരുമായി ഗുസ്തി പിടിച്ചത് നന്നായി, അങ്ങനെയാണ് കേരളത്തിന്റെ പുറത്ത് അവസരമുണ്ടെന്ന് മനസ്സിലാവുന്നത്. തെലങ്കാനയിൽ ചെന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നു, എല്ലാ സർക്കാർ ഓഫീസുകളും അങ്ങോട്ട് മാറ്റുന്നു. ഒരു സർക്കാർ ഓഫീസിൽ പോവേണ്ട കാര്യമില്ല, സർക്കാർ ഓഫീസ് അങ്ങോട്ട് വരും. പലിശരഹിത വായ്പ കൊടുക്കുന്നു, വൈദ്യുതി സൗജന്യമായി കൊടുക്കുന്നു.
അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു. അതുകൊണ്ട് എത്ര കോടി വേണമെങ്കിലും നിക്ഷേപിക്കാമെന്ന് ആത്മവിശ്വാസമുണ്ട്. കാരണം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സർക്കാരിൻ്റെതാണ്. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ അടിച്ചോടിക്കുകയല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഒരുക്കി തരുന്നില്ല. ആപ്പിൾ കമ്പനി 50 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യയെ സ്നേഹിക്കാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ പങ്കുപറ്റാൻ നമുക്കൊരു അർഹതയുമില്ല. നമ്മുടെ നേതാക്കൾ വിട്ടിൽ പിടിച്ച് തള്ളി മറിച്ച് ജീവിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായകമാവുകയാണ് ആപ്പിളിന്റെ നീക്കം. ആപ്പിൾ ഇങ്ങോട്ട് എത്തിയാൽ ആമസോൺ അടക്കം, മൈക്രോസോഫ്റ്റ് അടക്കം, ടെസ്ല അടക്കമുള്ള കമ്പനികളും ഇന്ത്യയിലേക്ക് വരും. ഇപ്പോൾ തന്നെ എലൻ മസ്ക് രണ്ടഭിപ്രായം പറഞ്ഞാൽ ഒന്ന് ഇന്ത്യയെ കുറിച്ചാവും. എലൻ മസ്കിന്റെ മനസ്സിൽ നിറയെ ഇന്ത്യയാണ്. അങ്ങനെ ചൈനയെ ആശ്രയിച്ചിരുന്ന വൻകിട കമ്പനികൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ വളർച്ച അതിവേഗമാവും, ഇന്ത്യയുടെ കുതിപ്പ് അതിവേഗമാകും. അമേരിക്കയിലെയും യൂറോപ്പിലെയും മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് പടിപടിയായി വരുന്ന സാഹചര്യം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനമുണ്ടാക്കുന്ന വാർത്തയാണ്.